അനുരമ്യമായി മഞ്ഞയും ചുവപ്പും കലർന്ന തെരുക്കളുടെ രാജകര കേസരങ്ങൾ വീശിടുന്നു. അങ്ങ് ദൂരത്തൊരു രാജമല്ലി മരം പൂത്തുലഞ്ഞ പോലെ. പെരുമൺ ഭദ്രകാളി ക്ഷേത്രത്തിലെ തേരുകെട്ട് ഉത്സവത്തിന്റെ ഭാഗമായാണ് തേരനക്കവും തേരോട്ടവും നടത്തിയത്. തിങ്കളാഴ്ച വൈകിട്ട് 4-5 പ്രത്യേക പൂജകൾക്ക് ശേഷം തേരനക്കം എന്ന അപൂർവ ചടങ്ങ് നടത്തി. തേരനക്കം കണ്ടുതൊഴൽ പാപമുക്തി ലഭിക്കുമെന്നാണ് വിശ്വാസം. 4:30 തേരോട്ടം. 21.25 ഉയരമുള്ളതും മരചക്രങ്ങളിൽ ഉറപ്പിച്ചതുമായ തേര് ഭക്തർ ക്ഷേത്രത്തിനു മുന്നിലേക്ക് 3 പ്രാവശ്യം വലിച്ചുകൊണ്ടു പോകുന്നതാണ് തേരോട്ടം. വർണ്ണാഭമായ പകൽ കാഴ്ചയും ഉണ്ടായിരുന്നു. ചൊവ്വാഴ്ച പുലർച്ചെ തേരെഴുന്നള്ളത്ത്, അരയിരുത്ത്, തുടർന്ന് ആൾപിണ്ടി വിളവെടുപ്പ് എന്നിവയും നടന്നു. വേണാട് രാജാവിന്റെ കാലഘട്ടത്തിലാണ് പെരുമൺ ക്ഷേത്രത്തിൽ തേരുകെട്ടുത്സവം ആരംഭിച്ചതെന്നാണ് വിശ്വാസം. മീനമാസത്തിലെ തിരുവാതിര നാളിലാണ് തേരനക്കവും തേരോട്ടവും നടക്കുന്നത്. വേണാട് രാജാവിന്റെ കാലഘട്ടത്തിൽ കുതിരമുനമിൽ വെച്ച് കുതിരയെ കെട്ടി പള്ളിയാംതുരത്ത് വഴി ക്ഷേത്രത്തിലെത്തിച്ച് ഉത്സവം നടത്തിയിരുന്നു. എന്നാൽ വ്യാപാര ആവശ്യത്തിന് കപ്പൽ പോകുന്നതിനായി രാജാവിന്റെ നിർദ്ദേശാനുസരണം നെടുങ്കല്ല് മുറിച്ചു മാറ്റി. തുടർന്ന് വ്യാപാര ആവശ്യത്തിന് വരുന്ന കപ്പലുകൾ പള്ളിയം തുരുത്തിൽ ഉറച്ചു പോവുകയായിരുന്നു. പിന്നാലെ രാജാവ് ജ്യോതിഷിയെ കാണുകയും കുതിരമുനമ്പിലെ നെടുങ്കല്ല് മുറിച്ചതിനാലാണ് ഉത്സവം മുടങ്ങിയതെന്ന് കണ്ടെത്തി. ഇതുകാരണമാണ് കപ്പലുകൾ പള്ളിയാം തുരുത്തിൽ ഉറച്ചതെന്ന് ജ്യോതിഷവിധിയിൽ തെളിയുകയും ചെയ്തു. തുടർന്ന് ക്ഷേത്രത്തിന് സമീപം തേരുകെട്ടി ഉത്സവം നടത്താൻ രാജാവ് നിർദ്ദേശം നൽകി. അന്നുമുതലാണ് പെരുമൺ ക്ഷേത്രത്തിൽ തേരുകെട്ടി ഉത്സവം ആരംഭിച്ചതെന്നാണ് വിശ്വാസം. 4 മര ഉരുളുകളിൽ ഉറപ്പിച്ചിട്ടുള്ള ചട്ടത്തിലാണ് തേരിന്റെ കതിരുകാൽ ഉയർത്തുന്നത്. വളരെ പ്രധാനപ്പെട്ട ചടങ്ങാണിത്. 21 കാൽ കോലാണ് തേരിന്റെ നീളം. നിരവധി പേരാണ് തേരനക്കവും തേരോട്ടവും കാണാനായി ക്ഷേത്രത്തിൽ എത്തിയത്. ജി മലയാളം ന്യൂസ്, കൊല്ലം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ ജി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യമാണ്.